എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ അതിധന്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. സന്ധ്യയുടെ ഈ സമയത്ത് സംഗീതന പുസ്തകങ്ങൾ കൂടിയുള്ള നമ്മുടെ ധ്യാന പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി ഞാൻ ഇപ്പോൾ കടന്നുവരികയാണ്. കർത്താവിന്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ അനേക ദിവസങ്ങളായി സംഗീതന പുസ്തകത്തിൽ കൂടിയുള്ള ഈ പഠനം ഈ നിലയിൽ പുരോഗമിക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് 104 സംഗീതത്തിന്റെ 19 മുതലുള്ള ചില വാക്കുകളിൽ നിന്ന് 3-4 അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. 104 ഈ സംഗീതനം ആ സംഗീതന ഭാഗത്ത് ദൈവത്തിന്റെ ദാസനാകുന്ന സംഗീതകാരൻ ദൈവത്തിന്റെ സൃഷ്ടിയിലൂടെ തന്റെ കണ്ണുകളിൽ ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി എത്ര അത്ഭുതകരമാണ് എന്ന് ഓർത്ത് ആശ്ചര്യപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 104 സംഗീതനത്തിന്റെ 24 വാക്യം ഞാൻ വായിക്കട്ടെ. അവിടെ സംഗീതകാരൻ പറയുകയാണ്, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു, ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ സംഗീതകാരൻ പറയുകയാണ്, നീ ജ്ഞാനത്തോടെയാണ് ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തെ മൊത്തമായി വിലയിരുത്തുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വിളംബരം നമുക്ക് ദൈവ സൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് 24 വാക്യത്തിൽ സംഗീതകാരൻ പറയുന്നത്, യഹോവേ, ഈ സൃഷ്ടി നിന്റെ മഹാ അത്ഭുതത്തെ അല്ലെങ്കിൽ നിന്റെ വലിയ ജ്ഞാനത്തെ ഇവിടെ അത് വിളംബരം ചെയ്യുകയാകുന്നു. അതിനാണ് പറയുന്നത്, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടി ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ സംഗീതകാരൻ പറയുന്നത്. നമ്മൾ ഈ വേദഭാഗത്തെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അതിപ്രധാനമാകുന്ന 4 പ്രത്യേകതകൾ ഈ വാക്യാംശത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ അതിശക്തമായിരിക്കുന്ന ഈ 4 പ്രത്യേകതകൾ, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ, ക്രിയേഷൻ റിവീൽസ് ഗോഡ്സ് വിസ്ഡം. സൃഷ്ടി ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ഈ തിരതാര സുന്ദരമായിരിക്കുന്ന ബ്രഹ്മാണ്ട ഘടകം, അതുപോലെ 7 ഈ വൻകരകളും, അതുപോലെ തന്നെ ഈ നദികൾ സമുദ്രങ്ങളും, 7 സമുദ്രങ്ങളും, 5 വൻകരകളും, മറ്റ് ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ വൈവിധ്യങ്ങളായ സൃഷ്ടി വൃന്ദങ്ങളെയും സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹാരിത, അതിന്റെ ശ്രേഷ്ഠത അതെത്രയോ ഉത്കൃഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അന്തരീക്ഷത്തിൽ ദൈവം വച്ചിട്ടുള്ള അന്തരീക്ഷത്തിലെ വായുവിന്റെ സ്ഥിതിവിവരം, അതായത് ഈ ഹൈഡ്രജന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ തുടങ്ങി വാതകങ്ങളുടെ റേഷ്യോ, അതിന്റെ അളവിന് അല്പമായ വ്യതിയാനങ്ങൾ വന്നാൽ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയാത്ത അവസരത്തിലായി. അപ്പോൾ പ്രപഞ്ചത്തിലെ ആകാശത്തിലെ, നമ്മുടെ അന്തരീക്ഷത്തിലെ നമ്മുടെ വായുവിന്റെ ക്രമീകരണം പോലും എത്രയും സൂക്ഷ്മമായ നിലയിലാണ് സൃഷ്ടിതാവായ ദൈവം നമുക്കായിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ തിരിയുന്നത് ഒരു പ്രത്യേകമായിരിക്കുന്ന കണക്കൂട്ടലിലാണ്. ഒരു മിനിറ്റിൽ അതിന്റെ ഭ്രമണം എന്ന് പറയുന്നത്, സഞ്ചാരം എന്ന് പറയുന്നത്, അതിന് കൃത്യതയുള്ള ഒരു വേഗത ദൈവം നിയമിച്ചിട്ടുണ്ട്. അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിലെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. ഒരു സ്കോളർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 23.5 ഡിഗ്രിയിൽ ഭൂമിയെ അതിന്റെ ചെരിവിൽ നിർത്തിയാണ് ദൈവം സൃഷ്ടിയിലേ വച്ചിരിക്കുന്നത്. അത് അല്പം കൂടി 24 ഡിഗ്രിയിലേക്ക് മാറിയാൽ ഭൂമി മുഴുവൻ അത്യുഷ്ണത്താൽ വെന്ത് ഇവിടെ ഒരു ജീവജാലങ്ങളും ഇല്ലാതെ പോകും. 1.5 ഡിഗ്രി കുറഞ്ഞ് അത് 23 ലേക്ക് വന്നാൽ ഉത്തരദിക്കിന്റെ സ്ഥിതിയായിരിക്കും ഭൂമിയുടെ മൊത്തം കാലാവസ്ഥ. മൊത്തം ഐസിനാൽ മൂടപ്പെട്ട് ജീവജാലങ്ങൾക്ക് സമ്പൂർണമാകുന്ന നാശോന്മുഖം സംഭവിക്കും. വളരെ പെർഫെക്റ്റായി ബാലൻസ് ചെയ്താണ്
दैव ई भूमि निर्णय भूमिये आकाश गंगानुकोड़ नक्षत्र समूह अारपदे संचय सचारपदे परस्पर आकर्षत कृतकृत दैव सृष्टि निर्ति अब नोक सृष्टि വെളിപ്പെട്ട ദൈവത്തിന്റെ ജ്ഞാനത്തെയാണ് സംഗീതകാരൻ ഇവിടെ പുകഴ്ത്തുന്നത്. നമ്മുടെ ദൈവം എത്രയോ ജ്ഞാനത്തോടെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ്. പണ്ട് ഒരു പാട്ടുകാരൻ പാടിയപ്പോൾ ഇങ്ങനെ എഴുതി, ജ്ഞാനത്തോടെ ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യ ചന്ദ്ര താരവൃന്ദത്തെ മോദമോടുണർത്തി പാടുക എന്നും, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ള എന്നേക്കുമുള്ളത് എന്നുള്ള പാട്ടിൽ അദ്ദേഹം സന്തോഷത്തോടെ പാടുന്നുണ്ട്. अब आद्यमായി നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിയുടെ വണ്ടർ അത് സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് സൃഷ്ടി ദൈവത്തിന്റെ ജ്ഞാനത്തെ അത് വെളിപ്പെടുത്തുന്നു. രണ്ട്, സൃഷ്ടി എന്തു ചെയ്യുന്നു? ദൈവത്തിന്റെ ബഹുവിധങ്ങളായ സമ്പന്നത അല്ലെങ്കിൽ വെൽത്ത് നിക്ഷേപത്തെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. 24-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ദി എർത്ത് ഈസ് ഫുൾ ഓഫ് ദൈ വെൽത്ത് എന്നാണ് ഇരിക്കുന്നത്. അതായത് സൃഷ്ടി മുഴുവൻ ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഭൂമിയിൽ കാണപ്പെടുന്ന വിലയേറിയ വസ്തുക്കളായ പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ മാത്രമല്ല, മറിച്ച് ഈ ഭൂമിയിൽ കാണുന്ന കോടാനുകോടി വസ്തുവകൾ, അതുപോലെ മൂലകങ്ങൾ, ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ദൈവ സൃഷ്ടിയിൽ എത്രയോ വലിയ സമ്പന്നതയാണുള്ളത്. അപ്പോൾ ദൈവം അതെല്ലാം ഭൂമിയിൽ സൃഷ്ടിയിൽ വെച്ചിരിക്കുന്നു. അത് നമ്മുടെ അനുഗ്രഹത്തിനായി ദൈവം വെച്ചിരിക്കുകയാണ്. പാറയിലും അതുപോലെ തന്നെ മണ്ണിലും സമുദ്രത്തിലും നദിയിലും പർവ്വതങ്ങളിലും മലകളിലും പിന്നെ എല്ലായിടങ്ങളിലും ഗോഡ് ഹാസ് കെപ്റ്റ് ഹിസ് വെൽത്ത് ഫോർ ദ പർപ്പസ് ഓഫ് മാൻ. മനുഷ്യനു വേണ്ടി ദൈവം ഈ നന്മകളെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തിന്റെ ജ്ഞാനത്തെ വിളംബരം ചെയ്യുന്നു. രണ്ട്, ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തിന്റെ സമ്പന്നതയെ വിളംബരം ചെയ്യുന്നു. മൂന്നാമത്, ഗോഡ്സ് ക്രിയേഷൻ മേക്സ് പോസിബിൾ മാൻസ് വർക്ക്. അതായത് ഈ ദൈവത്തിന്റെ സൃഷ്ടി മനുഷ്യനെ ഈ ഭൂമിയിൽ വേല ചെയ്യുവാൻ അവനെ വിശേഷാൽ സഹായിക്കുന്നു. 23-ാം വാക്യം നോക്കിയാട്ടെ, അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്ന മൃഗങ്ങളെക്കുറിച്ചാണ്. 23-ാം വാക്യം പറയുന്നു, മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് നൽകിയ ഒരനുഗ്രഹമാണ് വേല ചെയ്യുക എന്നുള്ളത്. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം ഏദൻ പറുദീസയിലാക്കിയപ്പോൾ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാവൽ ചെയ്ത് സൂക്ഷിക്കുവാനുമായിട്ടാണ് ദൈവം അവരെ തോട്ടത്തിലാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ജോലിയെ അല്ലെങ്കിൽ വേലയെ പാപത്തിന്റെ ശിക്ഷയായി ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. വേല ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. തെസ്സലോനിക്കയിലെ ഏതെങ്കിലും അപ്പോസ്തലനായ പൌലോസ് പറയുന്നത്, വേല ചെയ്യാൻ മടിയുള്ളവൻ തിന്നുകയും അരുത് എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഭക്ഷണത്തിന് നാം കൈകൊണ്ട് അധ്വാനിക്കണം. ദൈവം തന്ന സൃഷ്ടിയിൽ മനുഷ്യൻ വേല ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ വേലയെ ദൈവം ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാ മനുഷ്യൻ തന്റെ വേലയ്ക്കായി പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തന്റെ അധ്വാനത്തിനായി തന്നെ എന്നാണ് ഇവിടെ സംഗീതകാരൻ പറയുന്നത്. ദൈവത്തിന്റെ സൃഷ്ടി മനുഷ്യനെ അധ്വാനം ചെയ്യുവാൻ യോഗ്യമായ ക്രമീകരണത്തിലൂടിയ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. വാസ്തവത്തില് വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക എന്ന് പറയുന്നതിന്റെ അനുഗ്രഹമാണ്. അതൊരു ശാപമല്ല, അതൊരു ഭാരവുമല്ല. ജോലി ചെയ്യണം, ഏതെങ്കിലുമൊക്കെ ജോലി നമ്മൾ ചെയ്യണം. നമ്മൾ പല ആളുകൾക്കും ഒരു ജോലിയല്ല ദൈവം കൊടുത്തിരിക്കുന്നത്, വിവിധങ്ങളായ ജോലികൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം നൽകിയിട്ടുള്ള ഏത് ജോലിയും നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യുവാൻ എല്ലായ്പ്പോഴും നാം സമർപ്പിതരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് മൂന്നാമത്തേതായിട്ടുള്ള സൃഷ്ടിയിലെ അത്ഭുതമാണ്. ഒന്നാമത്തെ അത്ഭുതം നാം വായിക്കുന്നത്, ഗോഡ്സ് ക്രിയേഷൻ റിവീൽസ് ഗോഡ്സ് വിസ്ഡം. ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തിന്റെ ജ്ഞാനത്തെ വിളംബരം ചെയ്യുന്നു. രണ്ട്, ഗോഡ്സ് ക്രിയേഷൻ കണ്ടെയ്ൻസ് ഗോഡ്സ് വെൽത്ത്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ മഹത്തായ സമ്പത്ത് ദൈവം ഒളിച്ച് വെച്ചിരിക്കുന്നു. അത് പൊന്നിലും വെള്ളിയിലും മാത്രമല്ല, ഭൂമിയിലുള്ള സർവസ്വത്തിലും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന തന്റെ ബഹുസമ്പന്നത നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു.
മൂന്നാമത് ഗോഡ്സ് ക്രിയേഷൻ മേക്സ് പോസിബിൾ മാൻസ് വർക്ക്, അതായത് മനുഷ്യനെ ജോലി ചെയ്യാനായിട്ട് അനുകൂലമായൊരു സാഹചര്യം ദൈവം ഈ സൃഷ്ടിയിൽ നൽകിയിട്ടുണ്ട്. അതൊരു ഭാരമായിട്ടല്ല, അതൊരു അനുഗ്രഹമായി ദൈവം വെച്ചിരിക്കുന്നു. നാലാമത് ഇവിടെ വായിക്കുന്ന ഈ ഭാഗത്ത് ഗോഡ്സ് ക്രിയേഷൻ മോട്ടിവേറ്റ്സ് അസ് ടു വർഷിപ് ദ ലോർഡ്, അതായത് ദൈവത്തിന്റെ സൃഷ്ടി, ആ സൃഷ്ടിയെ നമ്മൾ കാണുമ്പോൾ സൃഷ്ടിതാവായി ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രോത്സാഹനം നമുക്ക് ദൈവം നൽകുന്നു. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈഭവത്തെ നാം ദർശിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു വലിയ പ്രചോദനമാണ് ദൈവമക്കളാകുന്ന നമുക്ക് ഉണ്ടാകുന്നത്. നാം വിശ്വാസികളാണ്, നമ്മളാരും സൃഷ്ടിയെ ആരാധിക്കുന്നില്ല. സൃഷ്ടിയെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയാണ്. സൃഷ്ടാവിനേക്കാൾ അവർ സൃഷ്ടിയെ ആരാധിച്ചു, അങ്ങനെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വത്തെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപത്തോട് സാദൃശ്യമാക്കി കളഞ്ഞുവെന്ന് അധമജാതികളുടെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. സോ വി ആർ നോട്ട് ഓർഡേർഡ് ടു വർഷിപ് ദ ക്രിയേഷൻ, സൃഷ്ടിയെ ആരാധിപ്പാനല്ല ദൈവം നമ്മെ ഭൂമിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ സൃഷ്ടിയിലൂടെയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ കാണുമ്പോൾ സൃഷ്ടിതാവിനെ നാം ആരാധിക്കുവാൻ ഒരു പ്രചോദനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നു. ലോകത്തിലെ എല്ലാ ആളുകൾക്കും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ തങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിപ്പാനുള്ള ഒരു വലിയ പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രചോദനം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ട്. ഹൃദയത്തിൽ നിന്നൊരു തള്ളൽ ഒരു സൃഷ്ടിതാവിലേക്ക്. ഒരുപക്ഷെ നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷാപുരുഷനെ തിരിച്ചറിഞ്ഞായിരിക്കില്ല ലോകത്തിലെ മറ്റുള്ള ആളുകൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു. അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ കാരണക്കാരനായ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന, ഇതിന്റെ പ്രവർത്തന തത്വത്തെ നിയന്ത്രിക്കുന്ന, ഇതിന് അതാത് സമയത്ത് കാലങ്ങളും സമ്മത്സരങ്ങളും നൽകുന്ന, ഇവിടെ മഴ നൽകുന്ന, വെയിൽ നൽകുന്ന, കൃഷി വിഭവങ്ങൾക്ക് അനുകൂലമായ കാലാവസ്ഥ നൽകുന്ന, പിന്നെ സർവത്തെയും തന്റെ കരങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടിതാവായ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ വെളിയിലുണ്ടെന്നും ആ ദൈവം അരൂപിയാണെന്നും, അപ്പൊ ആ ദൈവത്താലല്ലാതെ സൃഷ്ടി നടക്കുകയല്ലെന്ന്, അവൻ രക്ഷിതാവും സംരക്ഷകനും കൂടിയാണെന്നും ആളുകളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അവരെ സംബന്ധിച്ച് കൂടുതൽ ലഭിച്ച പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച പ്രകാശം കുറെ കൂടെ വലുതാണ്. എങ്ങനെയാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷണീയ മാർഗത്തിൽ നമുക്ക് കൂടുതലായി സൃഷ്ടിതാവായ ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള കൃപ കർത്താവ് നൽകിയിരിക്കുകയാണ്. ഇവിടെ 104 സങ്കീർത്തനത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ച ഈ 24 വാക്യത്തിൽ ഇവിടെ സങ്കീർണക്കാരൻ തന്നെ പറയുകയാണ്, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ മാത്രം ഘടനയും അതിന്റെ നിർമ്മാണത്തിന് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ജീനുകളും ക്രോമസോമുകളും ജീനുകളും നമ്മുടെ DNA തന്മാത്രയും ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിക്ക് അവന്റെ മസ്തിഷ്കത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. അത്ര ഗാഢമാണ്, സങ്കീർണമാണ് മനുഷ്യസൃഷ്ടി തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ് ദൈവം ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അത് മനുഷ്യസൃഷ്ടി മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും സൃഷ്ടിയും, മനുഷ്യസൃഷ്ടിയും, പ്രപഞ്ച സൃഷ്ടിയും, ഭൂമിയുടെ സൃഷ്ടിയും, സമുദ്രത്തിലും പർവ്വതങ്ങളിലും അത് കരയിലും എല്ലാമുള്ള എല്ലാ സൃഷ്ടികളും, അത് മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും പിന്നെ സസ്യങ്ങളുടെയും മനുഷ്യവർഗത്തിന്റെയും എല്ലാം സൃഷ്ടിയുടെ രഹസ്യം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനവൈഭവം നമുക്കവിടെ ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ വാസ്തവത്തിൽ നാം എന്ത് ചെയ്യണം? സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കണം. കാരണം ദൈവം അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെയും കാരണഭൂതനായിരിക്കുന്ന ദൈവത്തെ മനുഷ്യൻ ആരാധിച്ച് മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ 104 സങ്കീർത്തനത്തിന്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ദൈവ സൃഷ്ടിയുടെ മഹത്വത്തെ സംബന്ധിച്ച് 4 പ്രത്യേക കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. 1, സൃഷ്ടി ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്നു. 2, സൃഷ്ടി ദൈവത്തിന്റെ മഹത്തായ സമ്പന്നത വെളിവാക്കുന്നു. 3, സൃഷ്ടി മനുഷ്യന് തന്റെ വേല ചെയ്യുവാനുള്ള പ്രത്യേകമായിരിക്കുന്ന അവസരത്തെ പ്രദാനം ചെയ്യുന്നു. 4, സൃഷ്ടി ദൈവത്തെ ആരാധിക്കുവാനുള്ള പ്രചോദനം നമ്മുടെ ഹൃദയങ്ങൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഈ മഹത്തായ സൃഷ്ടി അതെന്നും നമ്മുടെ മുമ്പാകെ ഒരു അതിശയ വിഷയമായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായി, എങ്ങനെ ഇതിൽ ജീവജാലങ്ങളുണ്ടായി, അവയുടെ നിലനിൽപ്പ് എങ്ങനെ സംഭവിക്കുന്നു,
എങ്ങനെ ഈ ആകാശഗോളങ്ങൾ അത് ശൂന്യതയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു അവ എന്തുകൊണ്ട് അത് പറഞ്ഞു മാറി മറ്റൊരു ദിശയിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് പ്രപഞ്ച ശക്തികൾ അല്ലെങ്കിൽ സീസറുകൾ അതെല്ലാം അത് അങ്ങനെ തന്നെ തുടരുന്നു മനുഷ്യൻ അനുകൂലമായ നിലയിൽ ഈ ഭൂമിയുടെ അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം സൃഷ്ടിയുടെ മഹത്തായ വൈഭവം അല്ലെങ്കിൽ അതിന്റെ പ്രദർശനമാണ് നമുക്ക് ദർശിപ്പാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്ര വലിയ ഒരു സൃഷ്ടിതാവായ ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് ആരാധിക്കാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ആത്യന്തികമായി സൃഷ്ടിയിൽ ഉൾപ്പെട്ട സകല ജീവജാലങ്ങളും ദൈവത്തെ ആരാധിക്കണം അല്ലെങ്കിൽ മഹത്വപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദാവീദ് ഒരിക്കലൊരു സങ്കീർത്തനം പറയുമ്പോൾ കാട്ടിലെ സകല മൃഗങ്ങളും ആറ്റിലെ സകല മത്സ്യങ്ങളും പിന്നെ കരയിലെ സകല ജീവജാലങ്ങളും അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ കൽപ്പിച്ചിട്ട് അവയൊക്കെ ഉണ്ടായി എന്ന് ഒരു സങ്കീർത്തനം പറഞ്ഞിട്ടുണ്ട് അപ്പം വൺ വേ ഓർ ദി അതർ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റു നിലയിൽ ഇവയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന്റെ നമുക്ക് മഹത്വപ്പെടുത്താം സൃഷ്ടിയുടെ മാഹാത്മ്യം നമുക്ക് വെളിപ്പെടുത്തുക നമ്മെ ഈ ഭൂമിയിൽ ആയിരിക്കുവാൻ അനുവദിച്ച നമുക്ക് ഭൂമിയിൽ വേല ചെയ്യുവാൻ ആവശ്യമായ കൃപ നൽകിയ അല്ലെങ്കിൽ മാതൃക കാണിച്ച് കാണിച്ചെന്ന നമ്മെ സംരക്ഷിക്കുന്ന നമുക്ക് നന്മ ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതൊക്കെയും പഠിക്കുമ്പോൾ അവന്റെ മഹത്വത്തെയും അവന്റെ ജ്ഞാനത്തെയും അവന്റെ ജ്ഞാന വൈഭവത്തെയും ഓർത്തുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരണം ദൈവമായ കർത്താവ് നമ്മിലൂടെ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ധ്യാനചിന്ത ഇന്ന് രാത്രിയിലേത് ഇവിടെ ഞാൻ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമല താങ്ക് യു